നമസ്കാരം, ഞാൻ ഗോപാലകൃഷ്ണൻ. ജി കെ പ്ലാനറ്റ് മൈൻഡ് പവർ സൊല്യൂഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന, അതുമല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങളിലേക്ക് നാം ഓരോരുത്തരെയും നയിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള അതിപ്രധാനമായ ചില കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഈ ഒരു രീതി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്കും കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുന്നതിന് സഹായിക്കുന്ന സ്വിച്ച് വേർഡും അതുപോലെ ഏഞ്ചൽ നമ്പറുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന വളരെ അനുഗ്രഹീതമായ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നവർക്ക് അതിൻ്റെ ശക്തി ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്നതിനും കൂടുതൽ നേട്ടങ്ങൾ ഇൻസ്റ്റൻ്റായി മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നതിനുമാണ് ഇവിടെ പറയുന്ന സ്വിച്ച് വേർഡും അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പറും ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോ പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുകയും ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ എന്നത് എന്താണെന്നും അതിൻ്റെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ഫ്രെയിം, അതുപോലെ ബിലീഫ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം, അത് നമ്മിൽ പ്രവർത്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാതിരിക്കുവാനുമുള്ള കാരണങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ്റെ പവർ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന സ്വിച്ച് വേർഡ്, അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പർ എന്നിവ എപ്രകാരം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള വിവരങ്ങളാണ് തുടർന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാം ഓരോരുത്തരും തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് സമ്പത്ത്, ആരോഗ്യം, സ്നേഹം, അതുപോലെ തന്നെ ഉന്നത ജോലി, ആധ്യാത്മിക ഉയർച്ച, അത്തരത്തിൽ എന്തും നേടിയെടുക്കാൻ സഹായിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഈ ഒരു ആകർഷണ നിയമം ഇന്ന് വളരെയേറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞ കാര്യം നമുക്ക് അറിവുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ നിങ്ങളിൽ പലരും ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഗുണഭോക്താക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേളയിൽ നമുക്ക് ഒത്തൊരുമിച്ച് തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നമ്മുടെ അകമഴിഞ്ഞ നന്ദി അറിയിക്കാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഓൾ ആൻഡ് എവ്രിതിങ്. അതുപോലെ തന്നെ സ്നേഹം അറിയിച്ചു കൊണ്ട് പറയാം, ഐ ലവ് യൂണിവേഴ്സ്, ഐ ലവ് യു ഓൾ, ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് ഓൾ ആൻഡ് എവ്രിതിങ്. അപ്പോൾ ഈ ഒരു നന്ദി പ്രകടനവും സ്നേഹഭാവവും നമ്മുടെ എനർജിയെ കൂടുതൽ വൈബ്രേറ്റ് ചെയ്യിക്കും. അത് തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പൊതുവായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ ഒരു പവർഫുള്ളായ രീതി സബ് കോൺഷ്യസ് മൈൻഡുമായി ചേർന്നാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു ബിലീവ് സിസ്റ്റം തന്നെ വാർത്തെടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഞാൻ ചെയ്യുന്നത് ശരിയായ രീതി തന്നെയാണോ? എനിക്ക് ശരിക്കും നേട്ടങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകി നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിനെ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. അതിശക്തമാക്കിയ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിനോടൊപ്പം നിരന്തരമായ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചിട്ടയും ക്രമത്തോടും അതുപോലെ തുടർച്ചയോടും തന്നെ ചെയ്യുക. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് യൂണിവേഴ്സൽ എനർജിയുമായി പ്രവർത്തിച്ച് നിങ്ങളുടെ നേട്ടങ്ങൾക്ക് കാരണമായ നെറ്റ്വർക്ക്, അതുമല്ലെങ്കിൽ എൻ്റയർ സംവിധാനത്തിന് അത് നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സാഹചര്യം കൂടി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതോടെയാണ് നമ്മിലേക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ള അടിസ്ഥാന തത്വം തീർച്ചയായും പൂർണ്ണമായും ഉൾക്കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. വളരെ പൗരാണിക കാലം മുതൽ ലോകത്ത് വിവിധയിടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ പലതരം മത ആചാരങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒന്നു തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന രീതി. അക്കാലത്ത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പൊതു പേരിലായിരുന്നില്ല ഈ ഒരു രീതി പ്രചരിച്ചിരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. റഷ്യൻ നിഗൂഢശാസ്ത്ര ഗവേഷകയായ ഹെലന ബ്ലാവ്ഡ്സ്കിയാണ് 1877 തൻ്റെ ഒരു പുസ്തകത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന വാചകം ആദ്യമായി കുറിച്ചിടുന്നത്. 19th നൂറ്റാണ്ടിൽ ഈ ഒരു കോൺസെപ്റ്റ് കൂടുതൽ ജനകീയമായി തീരുന്നതിൽ ഹെലന ബ്ലാവ്ഡ്സ്കിയോടൊപ്പം തന്നെ തോമസ് ട്രൊബാർഡ് എന്ന ഗവേഷകനും വലിയ പങ്കുവഹിച്ചു. തുടർന്ന് 20th നൂറ്റാണ്ടിൽ മാനിഫെസ്റ്റേഷൻ എന്ന രീതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി എഴുത്തുകാർ തങ്ങളുടെ വിഖ്യാതമായ പുസ്തകങ്ങൾ ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ലഘുവായ ചരിത്രം. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അതുപോലെ തന്നെ നോർമാൻ വിൻസെന്റ് പേൾ എഴുതിയ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന പുസ്തകവും എക്കാലത്തെയും ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകങ്ങളായി തീരുകയും ചെയ്തു കഴിഞ്ഞു. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്നുള്ളത് കേവലം ചില വിശ്വാസ പ്രമാണങ്ങൾ മാത്രമല്ലെന്ന് ശാസ്ത്രം തെളിയിച്ച ഒന്നാണ്. വാഷിങ്ടൺ DCയിൽ 4000 ആളുകളിൽ നടത്തിയ മെഡിറ്റേഷൻ എക്സ്പെരിമെൻറ്റ്, ചിന്തകൾ കൊണ്ട് യുവത്വം തിരിച്ചു കൊണ്ടുവരാമെന്ന് നടത്തിയ പരീക്ഷണം, ഡോക്ടർ മസാറോ ഇമോട്ടോ ഒരാളുടെ വ്യത്യസ്ത ചിന്തകൾ ജലത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ പോലും മാറ്റം വരുത്തുന്നു എന്ന് നടത്തിയ കണ്ടെത്തൽ എന്നിവയൊക്കെ ഇക്കൂട്ടത്തിൽ ചിലത് മാത്രമാണ്. ഞാനും നിങ്ങളുമെല്ലാം പലതരം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ തന്നെ ഈ ഒരു അതിശക്തമായ ആകർഷണ നിയമത്തിലൂടെ തന്നെയായിരിക്കും എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കിയെടുക്കാവുന്ന ഒന്നാണ്.
അത്രയും മഹത്തായ ഈ ഒരു കോൺസെപ്റ്റ് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടോ ചുരുങ്ങിയ സമയം കൊണ്ടോ പറഞ്ഞു തീർക്കുക വളരെ അസാധ്യമായ ഒന്നാണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. എങ്കിലും പരമാവധി ഒരു ക്യാപ്സുൾ രൂപത്തിലേക്ക് നിങ്ങളിലേക്ക് ഇക്കാര്യം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നതെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ആകർഷണത്തിൻ്റെ 7 പ്രധാന നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയാണ് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക. അതിൽ ഒന്നാമത്തേത് അചഞ്ചലമായ ആഗ്രഹം, അൺവേവറിംഗ് ഡിസയർ. 2, സങ്കല്പനാത്മകതയും ഭാവനയും, കോൺസെപ്റ്റലൈസേഷൻ ആൻഡ് ഇമാജിനേഷൻ. 3, അഫർമേഷൻ അഥവാ സ്ഥിരീകരണം. 4, ആത്മവിശ്വാസത്തോടുകൂടിയുള്ള ശ്രദ്ധ കേന്ദ്രീകരണം, ഫോക്കസ് വിത്ത് കോൺഫിഡൻസ്. 5, അഗാധമായ വിശ്വാസം, പ്രൊഫൗണ്ട് ബിലീഫ്. 6, കൃതജ്ഞത, നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. 7, മാനിഫെസ്റ്റേഷൻ, പ്രകടിപ്പിക്കൽ. ഒരു കാര്യം നേടുമ്പോൾ ഉണ്ടാവുന്ന അതേ അനുഭൂതി, അത് നേടിയെടുക്കുന്നതിന് മുൻപേ പ്രകടമാക്കാനുള്ള അതേ മനോഭാവം സൃഷ്ടിക്കൽ, അതിനായുള്ള സാഹചര്യങ്ങൾ പലപ്പോഴായി സൃഷ്ടിച്ചെടുക്കൽ എന്നിവ. പലതരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്കുകൾ നിലവിലുണ്ട്. അവയിൽ പലതും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും ഫോളോ ചെയ്യുന്നതുമായിരിക്കും. എന്നിരുന്നാലും അവയിൽ ചില പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ ഇവിടെ ചുരുക്കി പറയാം. തുടക്കക്കാർക്കും അതുപോലെ തന്നെ മുടക്കം വന്നിട്ടുള്ളവർക്കും ഏറെ ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ആ ടെക്നിക്കുകളിൽ ഒന്നാമത്തേത് ലിവ് ഇൻ റിയാലിറ്റി. അതായത് നിങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിക്കഴിഞ്ഞതായും അവ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായി കരുതി ജീവിക്കുക. ഉദാഹരണമായി, ശരീരഭാരം കുറയ്ക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ ഭാരം കുറഞ്ഞതായും അതുവരെ ഇറുക്കമുണ്ടായിരുന്ന വസ്ത്രങ്ങൾ അയവോടുകൂടി ധരിക്കുവാൻ കഴിയുന്നതായും ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ആ ഒരു കംഫർട്ട്നെസ് ആസ്വദിക്കുക. 2, റൈറ്റ് ആൻഡ് വിഷ്വലൈസ്. നിങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായി എഴുതുമ്പോൾ അത് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ സഹായിക്കും. കൂട്ടത്തിൽ അക്കാര്യങ്ങൾ നല്ലതുപോലെ വിഷ്വലൈസ് ചെയ്യുകയും ആവുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും യൂണിവേഴ്സ് അത് സെൻസ് ചെയ്യുകയും ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഉദാഹരണമായി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ജോബ്, ആ ഡ്രീം ജോബ് ഏത്, എവിടെ, അവിടുത്തെ നല്ല അന്തരീക്ഷം, സഹപ്രവർത്തകർ, ഉയർന്ന ശമ്പളം എന്നിവയെല്ലാം എഴുതുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്ത് ആ അനുഭൂതിയിൽ തന്നെ തുടരുകയും ചെയ്യുക. 3, ഗെറ്റ് ഫ്രീ ഫ്രം ലിമിറ്റിംഗ് ബിലീഫ്സ്. നിങ്ങളാൽ സാധിച്ചെടുക്കാൻ കഴിയില്ല എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത്, ആ നെഗറ്റീവ് വിശ്വാസങ്ങളെ കണ്ടെത്തി ഓരോന്നായി എഴുതി അവയെല്ലാം വരുവാനുള്ള കാരണങ്ങൾ കൂടി അവയ്ക്ക് നേരെ എഴുതിക്കൊണ്ട് ഓരോന്നും പൂർണ്ണമായും ഒഴിവാക്കി അവയ്ക്ക് പകരമായി സാധിക്കും, എനിക്ക് കഴിയും എന്നൊക്കെയുള്ള വാചകങ്ങളാക്കി മാറ്റി എഴുതുകയും പിന്നീട് ആ പോസിറ്റീവ് ചിന്തകളിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക. ഇനി 4 കാര്യം, കണക്ട് ടു ആൻ ഒബ്ജക്റ്റ്. നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേ നേടിയ മറ്റൊരു വിജയത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗിഫ്റ്റ്, സർട്ടിഫിക്കറ്റ്, അവാർഡ്, അത്തരത്തിൽ എന്തും സന്തോഷത്തോടെ ഓർക്കുന്ന എന്തും അത്തരം വസ്തുവുമായിട്ട് കണക്ട് ചെയ്യുന്നത് നിലവിൽ നേടിയെടുക്കുവാനുള്ള കാര്യത്തെ ബോധ മനസ്സിൽ, ഉപബോധ മനസ്സിൽ ഒക്കെ വളരെ ഉയർന്ന ഒരു ഫോക്കസ് ഉണ്ടാക്കിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. 5, വിഷ്വലൈസ് യുവർ എനർജി. ഈ ഒരു രീതി നിങ്ങളെ കൂടുതൽ സജീവമാക്കുന്നതിനും മാനസിക ശാരീരിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ സഹായിക്കും. ഇതിനായി വളരെ ശാന്തവും സൗകര്യപ്രദവുമായ സ്ഥലത്ത് അല്പനേരം കണ്ണുകൾ അടച്ചിരിക്കുക. ഈ സമയം നിങ്ങളുടെ ശ്വാസഗതിയെ മാത്രം നിരീക്ഷിക്കുകയും ചെയ്യുക. അതിനെ തുടർന്ന് ഇത്തരത്തിൽ തുടർന്ന ശേഷം യൂണിവേഴ്സിൽ നിന്നും നിങ്ങളുടെ തലയുടെ മുകളിലേക്ക് ഒരു ഗോൾഡൻ നിറത്തിലുള്ള പോസിറ്റീവ് എനർജി വന്നു പതിക്കുന്നതായും അത് പതിയെ പതിയെ ശരീരം മുഴുവനായി വ്യാപിച്ച് പാദം വരെ എത്തി ആ ഒരു ദിവ്യമായിട്ടുള്ള എനർജിയിൽ ലയിച്ചിരിക്കുന്നതായും വിഷ്വലൈസ് ചെയ്ത് ആ അനുഭൂതിയിൽ തുടരുക. പിന്നീട് ആ യൂണിവേഴ്സൽ എനർജി ശരീരം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞ് കൂടുതൽ അളവിൽ ഹൃദയത്തിൽ ശേഖരിക്കപ്പെടുന്നതായും അവിടെ അസാധാരണമായ ഒരു ഗ്ലോ ഉണ്ടാവുന്നതായും 5 മുതൽ 10 മിനിറ്റ് വരെ സങ്കല്പിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ച് പ്രാർത്ഥിച്ച് സെഷൻ ക്ലോസ് ചെയ്യുന്നതും നിങ്ങളിലെ എനർജി വർദ്ധനവ് ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മികവും വർദ്ധിപ്പിക്കും. 6, ഇൻസ്പയർ യുവർസെൽഫ്. നിങ്ങൾക്ക് പ്രചോദനം പകരുന്ന കാര്യങ്ങൾ കൂടി കണ്ടെത്തി ചെയ്യുക. നിങ്ങളുടെ ഊർജ നില വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണിവ. ഇതിനായി നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങൾക്കും അപ്പുറം
പ്രചോദനാത്മക വീഡിയോകൾ കാണുന്നതും നിങ്ങളുടെ ആന്തരികമായ അവസ്ഥയെ വളരെയേറെ സ്വാധീനിക്കുന്ന മോട്ടിവേഷണൽ ബുക്സ് വായിക്കുന്നതും ഒക്കെ ശീലമാക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന രീതികൾ തന്നെയാണ് തീർച്ചയായും പിന്തുടർന്ന് വിജയിക്കേണ്ടത്. ഇനി ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട് പല പല കാര്യങ്ങൾ കാലങ്ങളായി ചെയ്തു വരുന്നു, പക്ഷേ വലിയ മാറ്റങ്ങളോ ഫലങ്ങളോ ലഭിക്കുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്നവർ, അതുമല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള രീതി കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ, അവർ ഏത് രീതി അവലംബിക്കുന്നവരാണെങ്കിൽ കൂടി ആ ഒരു രീതിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനുമായുള്ള നിങ്ങളുടെ പ്രവർത്തനത്തോടൊപ്പമല്ല മറ്റൊരു സമയത്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് ഇൻസ്റ്റൻ്റായി വലിയ വലിയ നേട്ടങ്ങൾ സാധിച്ചെടുക്കുവാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്വിച്ച് വേർഡാണ് റീച്ച്, REACH. ഈ ഒരു സ്വിച്ച് വേർഡ് കഴിയുന്ന സമയങ്ങളിലൊക്കെ ചാൻറ് ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ എഴുതുകയാവാം. വളരെ വ്യക്തമായ ഇൻറ്റൻഷനോടുകൂടി തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യുക. ഇനി ഇതേ ആവശ്യത്തിനായി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ ഹീലിംഗ് കോഡാണ് 1176. ഈ ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ ശരീരത്തിൻ്റെ ലെഫ്റ്റ് പാർട്ടിൽ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് കൈകളിൽ മറ്റാരും കാണാത്ത വിധം തികച്ചും വ്യത്യസ്തമായ ഓറഞ്ച് നിറത്തിലുള്ള പേനയോ സ്കെച്ചോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എഴുതുക. ഈ ഒരു മാജിക്കൽ നമ്പർ ചാൻറ് ചെയ്യുന്നതും നിങ്ങളിലേക്കുള്ള അട്രാക്ഷൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ വളരെയേറെ സഹായിക്കും. മടിയോ സംശയങ്ങളോ വച്ച് പുലർത്താതെ ആവശ്യത്തിന് മുൻഗണന നൽകി തന്നെ സ്ഥിരമായി ഇക്കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്തിടുക. തുടർന്നുള്ള വളരെ ഉപകാരപ്രദമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ അപ്പോൾ ലഭിക്കുന്നതിന് ഇത് സഹായിക്കും. അപ്പോൾ അടുത്ത ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഈ ഒരു വേളയിൽ നമുക്ക് ഒരുമിച്ച് തന്നെ പറയാം, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഓൾ ആൻഡ് എവറിത്തിങ്. ലവ് യു യൂണിവേഴ്സ്, ലവ് യു ഓൾ. Thank you.